ഹൈദോസ് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താൽപര്യപ്പെടുന്നു സ്വർണ്ണത്തിന്റെ സുഗന്ധം പോലെ ലൈംഗികാനന്ദം സ്വർഗീയ അനുഭൂതിയാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാന്ത്രിക വ്യായാമത്തെക്കുറിച്ചാണ് ഈ സെഷനിൽ വിവരിക്കുന്നത് ഈ ലൈംഗികബന്ധം ആഹ്ലാദപ്രദമാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സ്വയം പരിശീലന മാർഗങ്ങളിലൊന്നാണ് കെഗൽ വ്യായാമം അർണോൾഡ് കെഗൽ എന്ന ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിർദ്ദേശിച്ചതാണ് ഈ വ്യായാമ ചികിത്സ സ്വയം അറിയാതെ മൂത്രം പോകുന്ന രോഗികൾക്ക് അത് പിടിച്ചു നിർത്താനുള്ള ഒരു ചെറിയ ഉപായം എന്ന നിലയിലാണ് ഡോക്ടർ കെഗൽ ഇത് നിർദ്ദേശിച്ചത് അനിയന്ത്രിത മൂത്രം പോക്കുള്ള ഏതാനും സ്ത്രീകളെ ഡോക്ടർ കെഗൽ ഈ വ്യായാമം പരിശീലിപ്പിച്ചു ഏതാണ്ട് ആറു മാസത്തോളം ഡോക്ടർ അവരെ നിരീക്ഷിച്ചു അനിയന്ത്രിത മൂത്രം പോക്കിന് വലിയൊരളവോളം പരിഹാരമായി അതിനപ്പുറം ഈ സ്ത്രീകൾക്കെല്ലാം ലൈംഗിക ബന്ധം അതിശയകരമായും വിധം ആഹ്ലാദപ്രദവുമായി തീർന്നു സ്വയം ആഹ്ലാദം കണ്ടെത്താനും പങ്കാളിക്ക് കൂടുതൽ ആനന്ദം നൽകാനും അവർക്ക് കഴിഞ്ഞു ഈ നിരീക്ഷണങ്ങളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡോക്ടർ കെഗൽ ഈ വ്യായാമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഏതാനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ സ്ത്രീകളുടെ ലൈംഗികാനന്ദം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാന്ത്രിക വ്യായാമമായി തന്നെ കെഗൽ എക്സസൈസ് ലോകമെങ്ങും ഖ്യാതി നൽകി ഇനി ഈ വ്യായാമം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഭഗപേശികൾ ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ വ്യായാമം തുടങ്ങാൻ മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ പേശികളെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്നത് ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ പേശികൾ മുറുക്കി മൂത്രം പിടിച്ചു നിർത്തുക മൂത്രദ്വാരത്തിന് ചുറ്റുമുള്ള ഒരു പാളി പേശികൾ ഇറുകിയാണ് മൂത്രപ്രവാഹം പിടിച്ചു നിർത്തിയത് ഏതാനും തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭഗപേശികൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മൂത്രം പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോൾ ചെയ്തതുപോലെ മറ്റു സമയങ്ങളിൽ ഈ പേശികളെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് വ്യായാമം ആദ്യം പേശികൾ ഇറക്കി പിടിക്കുക സാവധാനം അഞ്ച് എണ്ണുന്നത് വരെ പേശികൾ ഇറക്കി പിടിക്കണം പിന്നെ പതുക്കെ അയച്ചു വിടുക വീണ്ടും ഇറക്കി പിടിക്കുക ഇങ്ങനെ അഞ്ച് മുതൽ പത്ത് തവണ വരെ ചെയ്യാവുന്നതാണ് ക്രമേണ ഇരുപത് തവണ വരെ ഇങ്ങനെ ചെയ്യാനാവും പകപേശികൾ ക്ഷീണിച്ചതായി തോന്നിയാൽ നാലഞ്ച് മിനിറ്റ് വിശ്രമിക്കണം ഏത് സമയത്തും അതായത് ടി വി കാണുമ്പോഴും ബസ്സിലും യാത്രയിലുമൊക്കെ ഇരിക്കുമ്പോഴെല്ലാം മറ്റാരും അറിയാതെ തന്നെ ഈ വ്യായാമം ചെയ്യാനാവുന്നതാണ് ഓഫീസിൽ ജോലി ചെയ്ത് മടുത്തിരിക്കുമ്പോൾ നാലഞ്ച് മിനിറ്റ് ഭഗപേശികളിൽ ശ്രദ്ധ ഉറപ്പിച്ച് ഈ വ്യായാമം ചെയ്യുന്നത് മാനസിക ഉല്ലാസത്തിനും വിശ്രമത്തിനും വഴിതെളിക്കും കിടന്നുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ വളരെ വേഗം പേശികൾ ഇറക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക അവസാന തുള്ളി മൂത്രവും ഇറ്റിച്ച് കളയുമ്പോൾ എന്ന മറ്റു സമയങ്ങളിൽ പേശികൾ കൂടുതൽ സമയം ഇറക്കി പിടിച്ച് സാവധാനം വിടുകയാണ് വേണ്ടത് ഇനി ഇത് വേഗം പരിശീലിക്കാൻ പരിശീലിക്കാനൊരു ട്രിക്കുണ്ട് ഒരു പരന്ന പിഞ്ഞാണത്തിലെ വെള്ളം യൂനിയയിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക അകപേശികൾ സങ്കോചിക്കാനുള്ള ഒരു നല്ല സൂത്രമാണിത് ഇങ്ങനെ വലിച്ചെടുത്തതായി സങ്കല്പിക്കുന്ന വെള്ളം പരമാവധി നേരം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതായും പിന്നീട് പുറത്തുവിടുന്നതായും ശാരീരിക ബന്ധ സമയത്ത് പങ്കാളിയുടെ ജനേന്ദ്രം ഉള്ളിലാക്കി അനങ്ങാതെ കിടന്ന് കെഗൽസ് എക്സസൈസ് ചെയ്യുന്നത് ഇരുവർക്കും ഒരുപോലെ ആനന്ദകരമായിരിക്കും കൂടുതൽ സുഖപ്രദമായിരിക്കും അസുവിശേഷം യോനിക്ക് അയവ് വരുന്നവർക്കും മറ്റും ഫലപ്രദമായി അനുവർത്തിക്കാവുന്ന ഒരു മാർഗമാണിത് സ്ത്രീകൾ ശാരീരിക ബന്ധ സമയത്ത് പെൽവിക് മസിലുകൾ ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്യുന്നത് പുരുഷന്മാർക്ക് കൂടുതൽ ആനന്ദകരവും സുഖപ്രദവുമാണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താൽപ്പര്യപ്പെടുന്നു ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ